കേരളത്തിൽ ജനറലൈസിങ്ങിന് അപേക്ഷ എണിക്കുകയാണ്. ജൂലൈ 20 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഏകദേശം 365 സീറ്റുകളാണ് ആകെ ഉള്ളത്. 40% മാർക്കോടെ പ്ലസ് ടു വിജയിച്ചിരിക്കണം എന്നുള്ളതാണ് യോഗ്യത. സയൻസുകാർക്കാണ് മുൻഗണന. സയൻസുകാരുടെ അഭാവത്തിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞവർക്കും ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്. ജി എൻ എം പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആക്ച്വലി സയൻസ് അല്ല, പക്ഷെ സയൻസ് പഠിച്ച ആളുകൾക്കാണ് കേരളത്തിന് മുൻഗണനയുള്ളത്. ഓഫ്ലൈനാണ് അപ്ലിക്കേഷൻസ് ഫോം. അപ്ലിക്കേഷൻസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ പോയതിന് ശേഷം അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഏത് ജില്ലയിലാണോ നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ലയിലേക്കുള്ള അപ്ലിക്കേഷൻ ഫോമാണ്, അതിൻ്റെ അഡ്രസ്സിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ കോപ്പിയും കൂടെ ആഡ് ചെയ്തിട്ട് അയക്കേണ്ടത്. ജി എൻ എം 3 വർഷത്തെ കോഴ്സാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് പഠിച്ചവരുടെ അഭാവത്തിൽ ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് നോക്കണ്ട. ഒരു ഹ്യൂമാനിറ്റീസുകാരനോ കൊമേഴ്സുകാരൊക്കെ ഇത്തരം ഒരു മേഖലകളിലേക്ക്, നഴ്സിംഗ് മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അപേക്ഷിക്കുക. അതിന് ശേഷം പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു ബി എസ് സി നഴ്സിംഗ് പഠിച്ച ആളുകളുടെ ഏകദേശം തുല്യം പിടിക്കുന്ന രീതിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻസിലേക്കൊക്കെ നിങ്ങൾക്ക് പിന്നീട് എത്താൻ സാധിക്കും. ഇതിൽ കോളേജുകൾ വരുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, കൊല്ലത്ത് വരുന്നുണ്ട്. കൊല്ലത്തെ കോളേജ് എസ് സി എസ് ടിക്കാണ് റിസർവ്ഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഈ ജില്ലകളിലൊക്കെ ഇതിന് സെൻറ്ററുകളുണ്ട്. ആ സെൻറ്ററുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. പ്രായം എത്രയാണ്, ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. മിനിമം 17 വയസ്സായിരിക്കണം December 31. അതേപോലെ തന്നെ 25 വയസ്സിൽ കൂടാനും പാടില്ല. എന്നാൽ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി വിഭാഗക്കാർക്ക് അതാത് റിസർവേഷൻ അനുസരിച്ചിട്ട് ഏജിൻ്റെ ക്രൈറ്റീരിയ ഉണ്ടാകും. ആകെ 365 സീറ്റുകളാണുള്ളത്. ഇതിൽ 20% സീറ്റുകൾ ആൺകുട്ടികൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ആൺകുട്ടിയുടെ അഭാവത്തിലാണ് പെൺകുട്ടികൾക്ക് സീറ്റുകൾ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് DHS Kerala. അപ്ലിക്കേഷൻ ഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൻ്റെ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എന്താവുന്നതാണ്, അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇനിയും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിലൂടെ ചോദിക്കുക. ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നിങ്ങളെ സഹായിക്കുന്നതാണ്. താങ്ക് യു.